ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരുടെ വീട്ടിലും കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയെക്കുറിച്ചും അതിൻ്റെ കെയറിങ്ങും റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മളെല്ലാവരുടെ വീട്ടിലും കാണാം സ്നേക്ക് പ്ലാന്റ്. പക്ഷേ നമ്മൾ ഇൻഡോറായിട്ട് വയ്ക്കാറ് കുറവായിരിക്കും. പക്ഷേ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്ലാന്റ് കൂടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പകൽ ഓക്സിജനൊക്കെ ഇതിൻ്റെ ഇലകളിൽ ശേഖരിച്ച് വെച്ചതിന് ശേഷം രാത്രി ഇതിൻ്റെ ഇലകളിൽ ചെറിയ ശുഷിരങ്ങൾ ഓപ്പണായി അതിൽ ഓക്സിജൻ പുറത്തേക്ക് വരുന്ന ഒരു സിസ്റ്റമാണ് ഈ സ്നേക്ക് പ്ലാന്റുകൾക്കുള്ളത്. അപ്പോൾ നല്ലൊരു ഓക്സിജൻ പ്രൊവൈഡറായിട്ട് നമുക്ക് ഈ സ്നേക്ക് പ്ലാന്റുകളെ കാണാം. അപ്പോൾ ഇതിൻ്റെ ചെടി നമ്മളൊരു പോട്ടിലേക്ക് റീപോട്ട് ചെയ്യുകയാണ്. ചെറിയൊരു തൈ, നമ്മൾ ഇലയിൽ നിന്ന് മുളപ്പിച്ചെടുത്ത തൈയാണ് ഇപ്പോൾ കണ്ട ചെടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടി, മണ്ണ്, കുറച്ച് നമ്മൾ വെണ്ണീർ, വിറകുകൾ കത്തിച്ചിട്ടുള്ള വെണ്ണീരോ അല്ലെങ്കിൽ മരക്കരിയൊക്കെ നമുക്ക് എടുക്കാം. ചെറിയൊരു പോട്ടിൽ ഇതേപോലെ ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് നട്ടു കൊടുക്കാം. പല നിറത്തിലും പല സൈസിലും നമുക്ക് പോട്ടുകൾ അവൈലബിൾ ആണ്. ചെറിയ പോട്ടാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കെയർ ചെയ്യാനും കൊണ്ടു നടക്കാനൊക്കെ പറ്റും. നമ്മുടെ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഡൈനിങ് ടേബിളിലായാലും റൂമുകൾക്ക് ഉള്ളിലായാലും ഒക്കെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. നിറയെ തൈകളാണ് ഈ ഒരൊറ്റ പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മളൊരു ചെറിയൊരു ഇലയുടെ കട്ടിങ് വെച്ച് അത് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ച് മുളച്ച് വന്നിട്ടുള്ള തൈകളാണ് ഈ കാണുന്ന തൈകളൊക്കെ. നല്ല ഇലകൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് ആ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നനച്ചിട്ടില്ലെങ്കിലൊന്നും ഈ ചെടിക്ക് യാതൊരു ക്ഷതവും സംഭവിക്കില്ല, കേടും വരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്യാനും പറ്റും. എന്നും നമ്മൾ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വളം ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് വളം ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ചെടി കുറച്ചുകൂടി സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. വലിയ പോട്ടൊക്കെ എടുത്ത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിൽ തന്നെ അത് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നോളും. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ പോട്ട് തന്നെ അത് സെറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഈ പോട്ടൊന്ന് പെയിൻറ്റും കൂടി ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പോട്ടാണ് ഇത് ചെടി നടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു ഷെയ്ഡുള്ള സ്ഥലത്താണ് ഈ ചെടി വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെച്ച് കൊടുക്കാം. നല്ല ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണിത്. നല്ലൊരു ഓക്സിജൻ പ്രൊവൈഡർ കൂടിയാണ്. വേറെയും സ്നേക്ക് പ്ലാന്റുകളുണ്ട്. ഇത് യെല്ലോ വെറൈറ്റിയാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ. നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ബാംബു പ്ലാന്റ്, അതേപോലെ നമുക്ക് മണി പ്ലാന്റ്. നമ്മളെ ഇൻഡോറായിട്ട് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പ്ലാന്റാണ് ഈ മണി പ്ലാന്റ്. അതിൻ്റെ വെറൈറ്റികളൊക്കെ നമ്മളിതേപോലെ ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.